റോഷ്നീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ബീഫ് ടാക്കോസ് ആണ്. അപ്പോൾ ബീഫ് ടാക്കോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊരു കുറച്ച്, അങ്ങനെ ഒരു കണക്കില്ല, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് ഇളക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബീഫ് ടാക്കോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഇനി മൈദയും കോൺഫ്ലോറും ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട, ഒരു മുട്ട നമുക്ക് കൂടെ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യണം. അതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഈഡ് ചെയ്ത് ഇനി ഇതിനുള്ള ഡോ തയ്യാറാക്കാൻ വേണ്ടി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളവും ചേർത്ത് ചെറുതായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയും മൈദയും ഇതൊക്കെ കൂടിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് അതിനൊന്ന് പൊതിഞ്ഞിടും. എന്നിട്ട് അതൊരു 25 മിനിറ്റ് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബീഫ് ടാക്കോസിനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകും ഉള്ളിയും, ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും, ഒരു 250 ഗ്രാം പച്ചമുളക്, അല്ല സോറി, ചെറിയ ഉള്ളി ഉണ്ടാവും, 1-2 പച്ചമുളക്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ, അതും കൂടെ ഞാൻ അത് നന്നായിട്ട് ബീഫൊന്ന് മിക്സിയിലൊന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴുക. ഇനി കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും ചേർക്കാം, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റാം, അതിലൊന്ന് പച്ചമണമൊന്ന് മാറിക്കൊള്ളാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റാം. അപ്പോൾ ബീഫ് നേരത്തെ വേവിച്ച് മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇതും കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ആ ബീഫും ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ടൊന്ന് മിക്സായിട്ട് വരണേ. ആ
അപ്പൊ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടില്ല കാരണം നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്താൽ വീണ്ടും അതിൻ്റെ കുത്താകുമ്പോൾ ഒരു ഓവർ കുത്തായി പോകും അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതിൽ മാത്രം ചേർത്തപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വറ്റി വരട്ടെ വറ്റി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചെടുക്കുക ഇതൊന്ന് അടച്ചു വെച്ച് അപ്പോൾ ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ടാക്കോസ് എങ്ങനെയാണ് റെഡി ആക്കുന്നത് നോക്കാം അപ്പോൾ ടാക്കോസിനുള്ള ബീഫ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സലാഡ് തയ്യാറാക്കണം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും തക്കാളിയും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ഞാനൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ലെമണും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് സ്ക്യൂസ് ചെയ്യാം അപ്പൊ നമ്മളെ സാധാരണ കച്ചമ്പറില്ലേ ഉള്ളിക്കച്ചമ്പറി അതാണ് ഇത് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ പച്ചമുളക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ എരിവ് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം അപ്പൊ ഇതും കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് തൈര് കൂടെ വേണം ഞാനത് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് പോകേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് വേണം അതൊന്ന് ആഡ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന വെള്ളം അതങ്ങ് അങ്ങ് താഴേക്ക് അങ്ങ് ഊർന്ന് പോകും ഇതിന് വെള്ളം വേണ്ട വെറും ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടിയാൽ മതി ഇതിൽ നിന്ന് വെള്ളം അതിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇത് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം കൂടെ അങ്ങ് ഇളക്കി വെക്കാം അപ്പോൾ ഇത് 25 മിനിറ്റിന് ശേഷം നന്നായിട്ടായിട്ടുണ്ട് ഡോ നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പൂരിയുടെ കണക്ക് പരത്തിയിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പരത്തണം അപ്പോൾ ഇത് നമുക്ക് മൈദയിൽ മുക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം പൂരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം ഇത് പൊങ്ങി വരാൻ പാടില്ല നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊങ്ങിപ്പോവരുത് പൂരി പൊങ്ങുന്ന പോലെ പൊങ്ങാൻ പാടില്ല ഇത് നമുക്ക് മാറ്റി ടാക്കോ ഷെല്ലിന് വേണ്ടി ഞാനെല്ലാം ഇവിടെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം കാരണം ഇത് പൊങ്ങിപ്പോവാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം എല്ലാ ഇതിനും ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ ഞാനെല്ലാം ഇതിങ്ങനെ കുത്തിയെടുക്കും അപ്പോൾ ടാക്കോ ഷെൽസിന് വേണ്ടി ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതൊരു ഒരു തുണിയിൽ ഒരു തുണി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതങ്ങ് വെച്ചു കൊടുക്കാം ഇതിങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ചപ്പാത്തി കോയിലെടുത്തിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിനൊന്ന് 30 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ വെച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു വെയിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു 30 സെക്കൻഡ് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കണമെന്നില്ല അതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് ആയിക്കോളും അപ്പോൾ ഇപ്പോൾ കണ്ടോ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ച ടാക്കോസ് ഷെൽസ് കണ്ടോ ഈ രണ്ട് ഷെൽസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ആവട്ടെ അപ്പോൾ ടാക്കോ ഷെൽസൊക്കെ ഇതാ ഞാൻ നന്ന പെർഫെക്റ്റ് ആയിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സലാഡ്സും ഈ ബീഫിൻ്റെ ഇതും ഒക്കെ ഇതിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് വെക്കാം അപ്പോൾ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അത് ഒന്നിങ്ങനെ എടുക്കാം എന്നിട്ട് ഈ ബീഫിൻ്റെ ഈ ഇത് ഇതിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം ചിലർക്ക് ഫില്ലിംഗ് നന്നായിട്ട് വേണം ചിലർക്ക് കുറച്ചേ വേണ്ടു അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക്
മുളകാടും കൂടെ അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. സലാഡ് വെച്ചു പിന്നെ ഏറ്റവും മുകളിലായിട്ട് തൈര് കൂടെ വെച്ചു ഞാനുണ്ടാക്കിയ ഈ ബീഫ് ടാക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.